ഉച്ചഭാഷണങ്ങൾ ശ്രവണ സേവിക്കുന്ന അടുത്തുള്ളവരെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരും നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ദൈവവും രക്ഷിതാവുമായ കടന്നുവന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നസറായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള മഹനീയ സുവിശേഷം പങ്കുവെക്കുക. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരിയിക്കുകയാണ്. വീടുകളിലും രീതികളിലുമായി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ സാധ്യത ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ, ചില മിനിറ്റുകൾ മാത്രം ഞങ്ങളുടെ ലഘുസന്ദേശത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രീതി, ഞങ്ങളൊരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തീയ മതത്തിലേക്ക് ആനയിക്കുന്ന മതപരിവർത്തന സന്ദേശവുമല്ല. ഞങ്ങൾ മറ്റു മതങ്ങളുടെ വിശ്വാസ പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് എതിർ പ്രസംഗിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക സഭാവിഭാഗത്തിന്റെയോ സംഘടനയുടെയോ സന്ദേശമല്ല ഞങ്ങൾ ദേശദേശാന്തരമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മതചിന്തകൾക്ക് അത്യന്തമായി മാനവരെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന സുവിശേഷമെന്ന മകൻ സന്ദേശമാണ് നിങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ സന്ദേശമായിട്ടോ ഏതെങ്കിലും പ്രത്യേക സഭാവിഭാഗത്തിന്റെയോ സംഘടനയുടെയോ സന്ദേശമായിട്ടോ ഉൾക്കൊള്ളാതെ നിങ്ങളെവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഞങ്ങൾ പ്രാരംഭം പങ്കുവച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സുവിശേഷമാണ്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ദിനപ്രതിയുള്ള പ്രചോദനങ്ങൾ നൽകിത്തരികയാണ് സുവിശേഷം. എന്താണ് യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം, യേശുവിന്റെ മരണമാണ് സുവിശേഷം, യേശുവിന്റെ സന്ദേശമല്ല സുവിശേഷം. പേര് മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം, സമുദായം മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം, സത്തമാറ്റുന്ന സന്ദേശമല്ല. പിന്നെയോ, മനുഷ്യ ജീവിതത്തിന് സമൂലമായ മാറ്റങ്ങൾ തരുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം വിഭാവനം ചെയ്ത സന്ദേശമാണ് സുവിശേഷ സന്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയില്ല. പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്താണ്? സുവിശേഷം കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാൻ, ഞങ്ങൾ ഈ സുവിശേഷം കേട്ടുകഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്? ഈ സുവിശേഷം കേട്ടുകഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, ഈ ദേശത്ത് ഇവരെങ്കിലും ഐക്യമായിട്ട് വന്ന് പ്രസംഗിക്കുന്നു, ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട്, ഇത് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് മാറ്റമാണ്, ഞങ്ങൾക്ക് എന്ത് നന്മയാണ്, ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ചിലപ്പോൾ അവരെങ്കിലും പലരും ചിന്തിക്കുന്നവരായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഇവരെയൊക്കെ ചിന്തിച്ചവരും ചോദിച്ചവരുമാണ്. ജന്മന പെന്തക്കോസ് സമൂഹത്തിലോ അല്ലെങ്കിൽ പാസ്റ്റർമാരായിട്ടൊന്നും എനിക്ക് വളർത്തപ്പെട്ടവരായിരുന്നില്ല ഞങ്ങൾ. ഞങ്ങളെ പഴയകാല അനുഭവങ്ങൾ ഇതുപോലെയുള്ള കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ ഉപദ്രവിക്കുവാനോ അവരെ പരിഹസിക്കുവാനോ അവരെ കളിയാക്കുവാനോ ഒക്കെ കൂടിയവരുടെ കൂട്ടത്തിൽ ഉള്ളവരൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ വക്താക്കളായി തീർന്നത്? എങ്ങനെയാണ് ഞങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നവരായി തീർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ആ യേശുവിനുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ നേടിയെടുത്ത ആത്മീയ, ഭൗതിക, മാനസിക, ശാരീരിക വിടുതലുകളാണ് ഞങ്ങൾ ഇന്ന് രക്ഷകൂടാതെ ഭയമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരുടെ, സുവിശേഷത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ പുറത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം കേൾക്കുന്നത് കൊണ്ടുള്ള മൂന്ന് പ്രത്യേകതകൾ. ഒന്ന്, സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകി തരികയാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിലാണ് നാം ഒരിടത്ത് ജീവിക്കുന്ന മനുഷ്യന് എല്ലാ നിലകളിലും പരിവർത്തനത്തിൽ നിന്ന് പരിവർത്തനത്തിലേക്ക് ഒതുച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കാലഘട്ടമാണ്. നല്ല വീടുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബമുണ്ട്, സാമൂഹികമായി പറയുമായി പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ പല മനുഷ്യരും പറയുന്ന വേദനാജനകമായ ഒരു വാചകമാണ്, ഞങ്ങൾക്ക് സമാധാനമില്ല. പണമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല, ആരോഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല, നല്ല വീടും വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല. ഒന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അസമാധാനത്തിന്റെ കരിനിരൽ വീട്ടിക്കൊണ്ട് ഞങ്ങൾ വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ദേശത്ത് ഞങ്ങൾ കേൾക്കുന്ന പ്രിയരെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകി തരുന്നതാണ്. എങ്ങനെ ഞങ്ങൾക്ക് അവകാശപ്പെടുവാൻ കഴിയും എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ടൈറ്റസ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കർത്തൃദാസമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പഴയകാല അനുഭവം നമ്മൾ നോക്കുമ്പോൾ, അദ്ദേഹം ജന്മനാ ഒരു ഹൃദ്രോഗിയായിട്ടാണ് ഈ ലോകത്തിലേക്ക് പുറത്തു വീണത്.
നല്ലൊരു പ്രായം വരെ അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വിധേയപ്പെട്ടു. ഒരിക്കൽ ഡോക്ടറോട് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചോദിച്ചു, ഈ രോഗം സൗഖ്യമാകുമോ? പെന്റിയോൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അദ്ദേഹം മാസാമാസം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് ചോദിച്ചു, ഈ രോഗത്തിന് സൗഖ്യമുണ്ടാകുമോ? എനിക്കൊരു മാറ്റമുണ്ടാകുമോ? എനിക്കൊരു വിടുതൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വളരെ ദാരുണമായ വേദനാജനകമായ ഒരു വാക്കിലേക്ക്, താങ്കൾക്ക് ഒരിക്കലും സൗഖ്യം ലഭ്യമാകുകയില്ല, താങ്കളുടെ ജീവിതത്തിന്റെ അവസാനം വരെ താങ്കൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്ത് മതിയാവും, ഈ മെഡിസിൻ ഫോളോ ചെയ്ത് മതിയാവും. അങ്ങനെ ആ ധാരണമായ വാർത്ത കേട്ട് സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, പ്രചോദനമില്ലാത്ത നിരാശയുടെ ആഴക്കയങ്ങളിലേക്ക് വീഴപ്പെട്ട ടൈറ്റസ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. ഇനി എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നേ? എന്റെ വീട്ടുകാർക്ക് ഞാൻ തലവേദനയായി, എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ തലവേദനയായി, എന്നും ഒരു രോഗിയായി എന്റെ ഭവനത്തിനകത്ത് മാതാപിതാക്കൾ എന്നെ ഓർത്ത് വേദനിച്ചൊരു വല്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകി, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് ഒരു പുഴം കയറിനകത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ വീടിന്റെ ഉത്തരത്തിനകത്ത് കയറിട്ട് ഇവിടെ കൊണ്ട് സകലവും അസ്തമിക്കട്ടെ, ഞാനൊരു മാനവ രോഗിയാണ്, എനിക്ക് തന്നെ ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്, എന്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്, എന്റെ സഹോദരന്മാർക്ക് ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്, മരിച്ചു കളയാം എന്ന് തീരുമാനമെടുത്ത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവ് പരിചയപ്പെടുത്തി ആ യേശുവിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ മാതാവ് പലപ്പോഴുമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആ ചിന്തകൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ടു. എന്തുവായാലും മരിക്കാൻ പോകുകയല്ലേ, അമ്മ പരിചയപ്പെടുത്തി, അമ്മ പലപ്പോഴും പറയുന്ന ആ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം, ആ മൈബിളൊന്ന് നോക്കാമെന്ന് ചിന്തിച്ച് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരാവർത്തിയെങ്കിലും ബൈബിൾ ഒന്ന് വായിച്ചിട്ട് ലോകം വിടാമെന്ന് തീരുമാനിച്ച് ബൈബിൾ എടുത്ത് വിടർത്തിയപ്പോ ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കുകയാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന തീരക്കാരനെ രക്ഷിക്കും. ഈ വാക്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഹഠാദാകർഷിച്ചു. ആ നിരാശകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അസമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മാറി. ആത്മഹത്യാ പ്രേരണ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഉഴങ്കാലിൽ നിന്ന് ദേശത്തോട് പ്രാർത്ഥിച്ചു. ആത്മഹത്യ ചിന്തകളെല്ലാം വിടുതൽ പ്രാപിച്ച് യേശുവിനും സൗഖ്യം നൽകുമെന്നുള്ള ഉറപ്പോടെ അദ്ദേഹം പിന്നെയും മുന്നോട്ട് ദിവസങ്ങൾ കടന്നുപോയി. അടുത്ത അദ്ദേഹത്തിന്റെ ചികിത്സയുടെ അല്ലെങ്കിൽ ചെക്കപ്പിന്റെ ദിവസം വന്നപ്പോൾ ഡോക്ടറെ കണ്ട്, ഡോക്ടർ ഒരു സ്കാനിങ്ങിന് അദ്ദേഹത്തിന് വിധേയപ്പെടുത്തി. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഹൃദ്രോഗം പരിപൂർണമായി സുഖമാക്കപ്പെട്ടു. അദ്ദേഹമാണ് എനിക്ക് മുമ്പ് അമ്മ ഇവിടെ ആമുഖമായിട്ട് അമ്മ സംസാരിച്ചത്. പ്രിയമുള്ളവരെ, അമ്മ ജീവിതത്തിൽ മാരകമായ രോഗവും കയറി അമ്മ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ആത്മഹത്യക്ക് വേണ്ടി മുതിർന്ന അമ്മയെ ആ ടൈറ്റസ് എന്ന് പറയുന്ന ആ കർത്തദാസൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഊഹാഭോഗങ്ങളല്ല പറയുന്നത്, കള്ളമല്ല പറയുന്നത്, അവൻ വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. അമ്മ സ്വത്ര നല്ലൊരു കുടുംബ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ട്. അവൻ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അമ്മ സ്വത്ര സുവിശേഷത്തിന്റെ ഒരു വക്താവായിട്ട് അദ്ദേഹം ഇന്ന് മുന്നോട്ട് പോകുകയാണ്. ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുകയാണ്. ഒരു ടൈറ്റസിനെ അല്ല, ഒരായിരം ടൈറ്റസുമാരെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് മരിച്ചു കളയാമെന്ന് തീരുമാനിച്ച് അനേകരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആമേൻ സ്തോത്രം. ഒരു ശക്തിയാണ് സുവിശേഷം. അതുകൊണ്ട് ദേശത്തോട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ സത്യം വിളിച്ചു പറയാനായിട്ട് കഴിയും. സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകി തരികയാണ്. അനേകരുണ്ട്, അനേകരുണ്ട് പ്രിയമുള്ളവരെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആമേൻ സ്തോത്രം ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയി അനേകർ സുവിശേഷം മുഖാന്തരം വിടുതൽ പ്രാപിക്കും. അപ്പോ സുവിശേഷം ഈ ദേശത്തിലുള്ള പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സുവിശേഷം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകിയിട്ടുണ്ട്. താങ്കൾ ഒരു മാരക രോഗിയാണോ? ഒരു വല്ലാത്ത ആമേൻ സ്തോത്രം പരാജയത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിത്വമാണ്. യേശുവിന്റെ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. ആമേൻ എന്നുള്ളതാണ്. രണ്ട്, സുവിശേഷം മനുഷ്യനെ അധാർമിക ജീവിതചര്യകളിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇന്ന് മദ്യവും മയക്കുമരുന്നൊക്കെ ഒരു ഫാഷനായി തീർന്നിരിക്കുകയാണ്. ഇന്ന് മദ്യപിക്കാത്തവരെന്തോ പുരുഷത്വമില്ലാത്തവരാണ് എന്നൊക്കെ ധരിക്കുന്ന ഒരു അബദ്ധജനമായ ചിന്താഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ മദ്യം തുടങ്ങി തുടങ്ങുന്ന പ്രായം 28-30 ആയിരുന്നെങ്കിൽ ഇന്ന് 12 വയസ്സുള്ളവർ മദ്യം തുടങ്ങി തുടങ്ങുന്നതിന് ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന
രാസങ്ങളും ക്യാമ്പുകളും വ്യക്തമാക്കുകയാണ്. പ്രിയരെ, സുവിശേഷം കേൾക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സുവിശേഷം മനുഷ്യരെ അധാർമിക ജീവിത ചര്യകളിൽ രക്ഷിക്കുന്നു. ഒരു ഉദാഹരണം പറയാനുണ്ട്. അമേരിക്കയിൽ അനൂപ് എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. പ്രായപൂർത്തിയായപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി തീരുന്ന ഒരു അനൂപ്. പലപ്പോഴും പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിട്ട് പലപ്പോഴും ഉപദ്രവിക്കുന്ന ആമേൽ സ്തോത്രം ഒരു വല്ലാത്ത തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് അനൂപ് എന്ന് പറയുന്നത്. പ്രഭാതം കെട്ടിവിടുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി മദ്യപിച്ച് മധ്യവസ്ഥനായി ഭവനത്തിലേക്ക് ആക്രോശിച്ചു വരുന്ന അനൂപ്. ഒരിക്കലും അദ്ദേഹത്തിന് മുമ്പ് പ്രസവിച്ച മാതാവ് ഒരു തീരുമാനമെടുത്ത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ഇങ്ങനൊരു മകനെ വേണ്ട, ഇവനെ കൊന്നുകളയോ? അവനെ അനൂപ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നൊന്തു പ്രസവിച്ച മാതാവ് ഒരിക്കലും തീരുമാനമെടുത്തു. ഇവന് വിളവിച്ചിരിക്കുന്ന ചോറിനകത്ത് വിഷയത്തിൽ മകനെ ലോകത്തുനിന്ന് മാറ്റാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം? മകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കാരണം ഈ മകനുണ്ടാക്കുന്ന ഉപദ്രവം അത്രയ്ക്ക് വലുതാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയാണ്. ഒരു വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുകയാണ് ഈ അനൂപ്. പ്രിയരെ, സ്വന്തം മാതാവ് വിഷയപ്പെടുത്ത് കൊല്ലുവാൻ ഒരുങ്ങി ആ അനൂപ് ഇന്നും മാവേലിക്കനെ ജീവിക്കുന്നത് കേട്ടോ. ഇന്ന് അദ്ദേഹം നല്ലൊരു മകനാണ്, നല്ലൊരു സഹോദരനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു പിതാവാണ്, നല്ലൊരു കർത്തൃദാസനാണ്. ഈ അനൂപിന് മാറ്റം വരുത്തിയത് ആരാണെന്ന് അറിയാമോ? ഈ ലോകത്തിലെ ഇസകളൊന്നുമല്ല, സംഹിതകളൊന്നുമല്ല, പോലീസ് സ്റ്റേഷനിലെ മൂന്നാമ്പുറകളൊന്നുമല്ല. ആമേൻ. അനൂപിന് മാറ്റം വരുത്തത് സുവിശേഷമാണ്. ഒരു അനൂപിനെയല്ല, ഒരായിരം അനൂപുമാരെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം തകർന്നടിഞ്ഞ ഒത്തിരി പേരെ സുവിശേഷം ജീവിതത്തിന്റെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സുവിശേഷം മനുഷ്യനെ ധാർമ്മിക അധപതനങ്ങളിൽ രക്ഷിക്കുകയാണ്. ഞങ്ങളിൽ പലരും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമകളായിരുന്നു. ഞങ്ങളും മദ്യമൊക്കെ നുഴഞ്ഞു തുടങ്ങി ഒരു വല്ലാത്ത പ്രായം, വല്ലാത്ത ഒരു കാലഘട്ടമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പ്രസംഗിപ്പിക്കുന്നത് സുവിശേഷം വരുത്തിയ മാറ്റമാണ്. സുവിശേഷം നൽകിയ ആമേൻ സ്വാധീനതയാണ് എന്ന് ഞങ്ങൾക്ക് ആമേൻ സത്യയിലും വിളിച്ച് പറയാനൊക്കെ കഴിയും. അപ്പോൾ സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്നു. സുവിശേഷം മനുഷ്യന് അധാർമിക ജീവിത ചര്യകളിൽ രക്ഷിക്കുന്നു. മൂന്ന്, സുവിശേഷം മനുഷ്യന് മരണഭീതിയിൽ നിന്ന് രക്ഷിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിച്ച് യേശുവിന്റെ സുവിശേഷത്തിന്റെ വക്താവായി തീർന്ന പൗലോസ് ഭക്തൻ പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കില്ല. പൗലോസ് ലേഖനം എഴുതുന്ന ഒരു കത്തെടുത്ത് പോ, ആ കത്തിൽ എന്താണ് പൗലോസിനെ ചോദിക്കാൻ കഴിഞ്ഞത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ഭീതി എന്തോ, ഏറ്റവും വലിയ ഭയം എന്തോ? കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോ മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി, സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങി, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ് ചെയ്ത്. എന്താ കാരണം? കൊറോണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന കടുത്തൊരു ഒരു മരണത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി. ഏറ്റവും വലിയ ഭീതി മരണഭീതിയാണ്. മരണഭീതിയില്ലാത്ത മനുഷ്യരാരാണ് ലോകത്തിലുള്ളത്? എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും, എത്ര ധൈര്യമുള്ളവരാണെങ്കിലും, എത്ര പണമുള്ളവരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും മരണഭീതി എന്നുള്ളത് വലിയത് തന്നെയാണ്. പൗലോസ് ചോദിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ചെയ്യുമെങ്കിൽ. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കേണ്ടത്? മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ്. വിശുദ്ധ വേദപുസ്തകം മരണത്തെക്കുറിച്ച് മൂന്ന് ചിന്തകൾ തരുന്നു. ഒന്ന്, ആത്മീയ മരണം. ആത്മീയ മരണം എന്താണെന്ന് ചോദിച്ചിരുന്നത് പാപം മുഖാന്തരം ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു പോയതിനെയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. രണ്ട്, ശാരീരിക മരണമാണ്. ശാരീരിക മരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിനെ പുറത്തു പോകുന്നതിനെയാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. മൂന്ന്, നിത്യമരണം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്. ആത്മീയ മരണത്തിന് രക്ഷ നേടാതെ പാപത്തിൽ മരിക്കുന്ന സകലരും ശാരീരിക മരണത്തോട് ഇപ്പോൾ ലോകം വിടുമ്പോൾ ഇനി ഒരു വലിയൊരു വിപത്ത് അഭിമുഖീകരിക്കുകയാണ്. ന്യായവിധി ന്യായവിധി അനന്തരമുള്ള നരകത്തെ തീപ്പൊയ്ക എന്ന് പറയുന്നത്. സുവിശേഷം വിശ്വസിക്കുന്നതുകൊണ്ട്, സുവിശേഷം അംഗീകരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾ മാത്രമല്ല പ്രിയമുള്ളവരെ, ഇനി നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ വിപത്തുണ്ട്. ഏത് സമയവും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല. മരണം ഒരു കവാടമാണ്. ആ കവാടത്തിലൂടെ കടന്നു കഴിയുമ്പോൾ രണ്ട് നിത്യത നമ്മുടെ മുമ്പിൽ പലർക്കും തുറക്കപ്പെടുകയാണ്. ഒന്ന് നിത്യ നരകം, രണ്ട് നിത്യ സ്വർഗം. ആരാണ് നിത്യ നരകത്തിൽ പോകുന്നത്? ഭാവിയായി ജനിച്ച് ഭാവിയായി ജീവിച്ച് ഭാവിയായി മരിക്കുന്ന സകല നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ, ഭാവിയായി ജനിച്ച് ഭാവിയായി ജീവിച്ചു പോരുന്ന ഈ ജീവിത വേളകളിൽ ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഞാനൊരു ഭാവിയാണ്.
എന്റെ പുണ്യപ്രവൃത്തികളൊന്നും എന്നെ പാപത്തിൽ നിന്ന് കരകയറ്റുന്നില്ല. എന്റെ പാപത്തിൽ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർലോക മഹിമകളെ വിളിച്ച് ലോകത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടത്തുന്നത്. പകപ്പാടുകൾ ശ്രമിച്ചത്, മരിച്ചത്, മരണത്തിൽ നിന്ന് ഉയർത്തിരുന്നിട്ട് എനിക്ക് പാപക്ഷമ നൽകുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിക്കുന്നവർക്ക് പാപമോചനം ലഭ്യമാകുന്നു. മനുഷ്യന്റെ മരണഭീതിയിൽ നിന്ന് രക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കും ഇവർക്ക് വേറെ ഒരു തൊഴിലുമില്ലയോ? അനേക തൊഴിലുകളുണ്ട്, തിരക്കേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ സമയം മാറ്റിവെച്ച് ഈ ദേശത്ത് നിന്ന് പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ സത്യം അറിയാത്തവരായിരുന്നു. സുവിശേഷത്തെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ പഴയകാല അനുഭവങ്ങൾ ഞങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ് ഇവിടെ വന്ന് ഇത് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് പ്രേരകമായി. ഇത് ജാതി മാറ്റത്തിന്റെ സന്ദേശമല്ല, ഇത് പേര് മാറ്റത്തിന്റെ സന്ദേശമല്ല, ഇത് സമുദായ മാറ്റത്തിന്റെ സന്ദേശമല്ല, ഇത് സഭാ മാറ്റത്തിന്റെ സന്ദേശമല്ല. മനുഷ്യ ഹൃദയങ്ങൾക്ക് സമൂലമായ മാറ്റം നൽകുന്ന ഉദാത്തമായ ഉൽക്കൃഷ്ടമായ സന്ദേശമാണ് സുവിശേഷം. സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. ഈ ദേശത്ത് ഈ ശബ്ദമെത്തി ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്നുകൊണ്ട് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും ഈ ശബ്ദമരുതി ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇത് മാരക രോഗമായിരിക്കാം, കുടുംബ തകർച്ചയായിരിക്കാം, തലമുറകളെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും അസമാധാനത്തിന്റെ കരുതലിൽ വല്ലാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ബാധിച്ച് ഒരു തകർച്ചയുടെ അനുഭവത്തിന് കടന്നു പോകുന്ന വ്യക്തിത്വമാണോ താങ്കൾ വിളിപ്പിക്കുവാൻ? യേശു താങ്കളുടെ അരികിലുണ്ട്. താങ്കൾ എന്താ ചെയ്യേണ്ട? താങ്കൾ ഓരോ രൂപ പോലും അവൻ നഷ്ടപ്പെടുത്തി കളയണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് യേശുവേ എനിക്ക് സമാധാനം നൽകണമേ, യേശുവിനുള്ള വിശ്വാസത്തിൽ എനിക്ക് സമാധാനം ലഭ്യമാകും എന്ന് പ്രാർത്ഥിക്കുന്ന അന്ന നിമിഷം അടുത്ത ആഴ്ച എന്ന പ്രിയമുള്ളവരെ, അടുത്ത മാസമല്ല, അടുത്ത വർഷമല്ല, അടുത്ത ഒരു സീസണല്ല, ഈ നിമിഷം തന്നെ നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. രണ്ട്, സുവിശേഷ മനുഷ്യനെ അധാർമിക ജീവിത ശരീരത്തിൽ രക്ഷിക്കുന്നതാണ്. ഇതുപോലെയൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ചേട്ടന്മാർ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഉപദേശമാരെ ഞങ്ങൾക്കും ഈ മധ്യത്തെ ഉപേക്ഷിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയോട് പറയും ഇന്ന് ഞാൻ കുടിക്കാതെ വരാം, മക്കളോട് പറയും അച്ഛൻ ഇന്ന് കുടിക്കാതെ വരാം കേട്ടോ, ഇങ്ങനെയൊക്കെ ആണയിട്ട് വന്നിട്ട് എന്നാൽ വൈകിട്ട് ഭവനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നാലുകാലിൽ ആക്രോശിച്ചുകൊണ്ട് തെറിവിളിയുടെ പൂരമായിട്ട് ഭവനത്തിലേക്ക് കയറി വരികയാണ്. കാരണം ആ മദ്യത്തിന്റെ കരാളവസ്ഥകൾ അവരെ പിടിയും അതിൽ അടിമപ്പെടുത്തുകയാണ്. ഒത്തിരി പേര് പറയുന്നുണ്ട് ഈ മയക്കുമരുന്നിൽ ഒന്ന് രക്ഷ തരുമോ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ലഹരി പദാർത്ഥത്തിൽ നിന്ന് രക്ഷ തരുമോ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്നില്ല. അനേകർ വേദനയോടെ വിളിച്ചു പറയുന്ന പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള കടൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നവരെ നിങ്ങൾ വിമർശിക്കാൻ അവരോട് ചെയ്തൊന്ന് ചോദിക്കണം, നിങ്ങളുടെ പഴയകാലം എങ്ങനെയായിരുന്നു? അവര് പറയും ഞങ്ങൾ മദ്യത്തിന് അടിമകളായിരുന്നു, മയക്കുമരുന്നിന് അടിമകളായിരുന്നു, ലഹരി പദാർത്ഥങ്ങൾക്ക് ഞങ്ങൾ അടിമകളായിരുന്നു. യേശു ഒരു നല്ല പരിവർത്തകനാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് രൂപാന്തരം നൽകുന്നവനാണ്. ആ യേശുവിനുള്ള വിശ്വാസത്താൽ രൂപാന്തരം ലഭ്യമാകും. ഒരിക്കലും കൂടെ ഞങ്ങൾ ആവർത്തിക്കട്ടെ, ഈ ദേശത്ത് ആരെങ്കിലും ഞങ്ങളെ ഈ ശബ്ദമരുന്നിൽ കേൾക്കുന്ന ആരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടിട്ട് കുടുംബത്തിന് സമാധാനമില്ലാതെ അധ്വാനിക്കുന്ന പണം മുഴുവനും നഷ്ടപ്പെടുത്തി ഒരു വല്ലാത്ത ജീവിതത്തിന്റെ തകർച്ചയുടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ താങ്കളുടെ മദ്യത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗങ്ങളിൽ നിന്നും യേശു താങ്കളെ സ്വതന്ത്രരാക്കും എന്നുള്ളതാണ്. യേശുവിന് താങ്കളെ മാറ്റിമറിക്കുവാനായിട്ട് കഴിയും. ഇതിനാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. മൂന്ന്, സുവിശേഷം മനുഷ്യന്റെ മരണഭീതിയിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രിയരെ, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം മനുഷ്യന് നിത്യ ജീവിതമുണ്ട്. അത് ദൈവത്തോടൊപ്പമുള്ളതാണ്. ദൈവത്തോടൊപ്പം ജീവിക്കണമെങ്കിൽ പാപമേറ്റു പറഞ്ഞു മതിയാവുകയുള്ളൂ. പാപത്തിൽ നിന്ന് വിമുക്തി നേടി മതിയാവുകയുള്ളൂ. പാപത്തിൽ നിന്ന് വിമുക്തി ഒരുപാട് വഴികളില്ല, ഒരുപാട് രക്ഷിതാക്കന്മാരില്ല, ഒരുപാട് സന്ദേശമില്ല. പാപത്തിൽ നിന്ന് രക്ഷ തരുന്ന ഒരു ഒറ്റ സന്ദേശം അത് സുവിശേഷമാണ്. പാപത്തിൽ നിന്ന് രക്ഷ തരുന്ന ഒരു ഒറ്റ രക്ഷിതാവ് യേശു ക്രിസ്തുവാണ്. കാരണം എന്താണ്? യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ അവകാശപ്പെടുന്ന കാര്യം എന്താണെന്നറിയാം? യേശു മാത്രമേ പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നുള്ളൂ. യേശു മാത്രമേ പാപികൾക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. യേശു മാത്രമേ പാപികളുടെ ശിക്ഷ ഞാൻ ഏറ്റോളാം, നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ട, നിങ്ങൾക്ക് പകരം ഞാൻ ആ ശിക്ഷ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ് ആ ശിക്ഷ ഏറ്റെടുത്ത് യേശു അല്ലാതെ ആരും ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് യേശുവിന് മാത്രം മനുഷ്യരെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു.
അതുകൊണ്ട് പ്രിയരേ മനുഷ്യജീവിതം നക്ഷുരമാണ് ഏത് സമയം മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന എനിക്ക് ഇന്ന് എന്റെ വീട്ടിൽ ചെല്ലാൻ കഴിയുമെന്ന് അവകാശപ്പെടാൻ കഴിയത്തില്ല ഇന്ന് രാത്രി എന്റെ കുടുംബത്തോടൊത്ത് കിടന്നുറങ്ങുവാൻ കഴിയുമെന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ മൈക്കിൽ ഒരു വർഷത്തെ ഗ്യാരണ്ടിയും വാറണ്ടിയുണ്ട് ഈ ബോക്സിൽ ഒരു വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് ഈ മൊബൈലിൽ ഒരു വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് മനുഷ്യന് ഒരു സെക്കൻഡിന്റെ പോലും ഗ്യാരണ്ടി പറയാനില്ല വലിച്ചെടുത്ത ശ്വാസം തൊണ്ടയിൽ വലിമുട്ടി വിലങ്ങിരുന്നാൽ അവിടെ കിടന്നിരുന്ന് മരിക്കേണ്ടി വരും മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യ തിരിച്ചറിയുക മനുഷ്യ ജീവിതം അക്ഷരമാണ് ഇതിലേക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും എത്ര രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിലും എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും മരണം നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെവാ എന്ന് പറയാൻ കഴിയുകയില്ല മരണം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ മടങ്ങിയേ മതിയാകുകയുള്ള ഒരു കാര്യം തിരിച്ചറിയുക മനുഷ്യ ജീവിതം അക്ഷരമാണ് മരണം താങ്കളിലേക്ക് വരുമെന്ന് തിരിച്ചറിയുക മനസാക്ഷിയോട് ചോദിക്കുക ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് എവിടെയാണ് യേശുവിനെ രക്ഷിതാവാൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പാപമോചനം നേടിയെടുത്തിട്ടില്ല എങ്കിൽ തിരിച്ചറിയുക യാത്ര നിത്യം നരകത്തിലേക്കാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സ്നേഹിത പ്രിയ മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ ദേശനിവാസികളെ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെയാണ് നിത്യ നരകത്തിലോ നിത്യ സ്വർഗത്തിലോ നിത്യ നരകത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നുവെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ലവേ ഇല്ല യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തും ധാർമ്മികവും ആത്മീകമായ തകർച്ചയും രക്ഷ നേടുവോ അതിലുപരിയായി മരണത്തിന് അപ്പുറമുള്ള നിത്യ സ്വർഗരാജ്യം പോകുവാൻ ഈ സന്ദേശം നിങ്ങൾ രൂപപ്പെടുത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഞങ്ങളുടെ ചിന്തകൾക്ക് വിരാമം ആരംഭിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവിനുള്ള സന്ദേശമായി പാട്ടിലൂടെ ഈ പ്രസംഗത്തിലൂടെ ഞങ്ങൾക്ക് ഉദ്ദേശത്തോട് കർത്താവിന് മാറ്റമില്ലാത്ത സുവിശേഷം ഞങ്ങളെ കേട്ട് എല്ലാ പ്രിയമുള്ളവർക്ക്